ഹലോ ഗായ്സ് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷനിൽ അക്കൗണ്ട് നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ പാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പഴയ വേർഷനിൽ അക്കൗണ്ട് നമ്പർ സേവ് ചെയ്യാതെ പാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ക്യുക്ക് പേ എന്നുള്ള ഓപ്ഷനായിരുന്നു ഫെഡറൽ ബാങ്ക് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പുതിയ വേർഷനിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ഓപ്ഷൻ ഫെഡറൽ ബാങ്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് പകരം സെൻഡ് ടു അക്കൗണ്ട് നമ്പർ എന്നുള്ള ഓപ്ഷനാണ് ഫെഡറൽ ബാങ്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അക്കൗണ്ട് നമ്പർ സേവ് ചെയ്യാതെ പാൻ ട്രാൻസ്ഫർ ചെയ്യാനും സേവ് ചെയ്ത ബെനിഫിഷ്യറിയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ അക്കൗണ്ട് നമ്പർ സേവ് ചെയ്യാതെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഒരു ബെനിഫിഷ്യറി സേവ് ചെയ്ത് അതിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷൻ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ കമൻറ്റിലും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കാത്തവർക്ക് പഴയ വേർഷനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയും നിങ്ങൾക്ക് മുഖ ലൈബട്ടണിലും താഴെ കമൻറ്റിലും കാണാം ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പഴയ വേർഷൻ്റെ എ പി കെ ഫയൽ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഒട്ടും പഠിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഫിഡ് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് പോവാം ഫിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷൻ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഏറ്റവും മുകളിലായി സെൻറ്റ് മണി ബീം യു പേ സ്കാൻ ആൻഡ് പേ തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം കാണാം ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സെൻറ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം സെൻഡ് ടു അക്കൗണ്ട് നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇപ്പോൾ തുറന്നു നിൽക്കുന്ന സ്ക്രീനിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറീസ് കാണാൻ സാധിക്കും നമ്മൾ സേവ് ചെയ്ത ബെനിഫിഷ്യറിയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആ ബെനിഫിഷ്യറിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള തുക എൻ്റർ ചെയ്തതിന് ശേഷം സെൻറ്റ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഫുഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷനിൽ എങ്ങനെയാണോ ബെനിഫിഷ്യറി സേവ് ചെയ്യുക എന്നുള്ളത് ഫുഡ് മൊബൈൽ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് മുകളിലെ ഐബട്ടണുകളും താഴെ കമൻറ്റും നൽകിയിട്ടുണ്ട് വീഡിയോ കാണുന്ന പ്രേക്ഷകർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നാൽ സേവ് ചെയ്യാത്ത ബെനിഫിഷ്യറിയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അതായത് പഴയ വേർഷനിൽ ഉണ്ടായിരുന്ന ക്വിപ്പേ എന്നുള്ള സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി താഴെ കാണുന്ന ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന പേജിൽ സെലക്ട് ബാങ്ക് എന്നുള്ളതിൽ ഫെഡറൽ ബാങ്കൊന്നും അദർ ബാങ്കൊന്നും കാണാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ അക്കൗണ്ട് നമ്പർ എന്നുള്ള കോളത്തിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെയുള്ള കോളത്തിൽ അക്കൗണ്ട് നമ്പർ വീണ്ടും ആവർത്തിച്ച് നൽകുക അവസാനത്തെ കോളത്തിൽ പേരും എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീജർ വട്ടം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് മറ്റൊരു ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്കാണെങ്കിൽ അദർ ബാങ്ക് നിന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം എൻ്റെ അക്കൗണ്ട് നമ്പർ എന്നുള്ള കോളത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്യുക അതിൻ്റെ താഴെയുള്ള കോളത്തിൽ അക്കൗണ്ട് നമ്പർ വീണ്ടും ആവർത്തിച്ച് എൻ്റർ ചെയ്യുക അതിനുശേഷം ഐ എഫ് സി കോഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട് ഐ എഫ് സി കോഡ് അറിയില്ലെങ്കിൽ ഫൈൻഡ് ഐ എഫ് സി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐ എഫ് സി കോഡ് കണ്ടെത്താം അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തും ഐ എഫ് സി കോഡ് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഐ എഫ് സി കൂടെ എൻറ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ബാങ്കിൻ്റെ പേരും സ്ഥലവുമെല്ലാം കാണാൻ സാധിക്കും അതിൻ്റെ താഴെ എന്നുള്ള കോളത്തിൽ പേര് ഓട്ടോമാറ്റിക്കായി വരുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം പ്രൊസീജർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന പേജിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക എൻ്റർ അമൗണ്ട് എന്നുള്ളതിൻ്റെ താഴെ എൻറ്റർ ചെയ്യുക ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഒന്നാമത്തെ ഓപ്ഷൻ ഐ എം പി എസ് എന്നുള്ളതാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള തുക നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം അതിനടുത്തായി യു പി എന്ന് കാണാം ഒരു ലക്ഷം രൂപ വരെയുള്ള തുക നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് എന്നാൽ യു പി എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ യു പി ഐ സർവീസ് എനേബിൾ ചെയ്തിരിക്കേണ്ടതുണ്ട് അതിനടുത്തായി എൻ ഇ എഫ് ടി എന്നുള്ള ഓപ്ഷൻ കാണാം പത്ത് ലക്ഷം വരെയുള്ള തുക നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം അതിനടുത്തായി ആർ ടി ജി എസ് എന്നുള്ള മറ്റൊരു ഓപ്ഷനുണ്ട് എന്നാൽ അത് ഹൈഡായി കിടക്കുകയാണ് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഐ എം പി എസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ താ കമൻ്റ് എന്നുള്ളൊരു ഭാഗം കാണാം ഇത് ഓപ്ഷനൽ ആണ് ഇവിടെ ഒന്നും എഴുതൽ നിർബന്ധമൊന്നുമില്ല ശേഷം സെൻറ്റ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ട്രാൻസാക്ഷൻ റിവ്യൂ വന്നിട്ടുണ്ട് എല്ലാം നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ എം പിൻ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എം പിൻ എൻ്റർ ചെയ്യുക അല്പസമയത്തിനകം തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതായിട്ടുള്ള മെസ്സേജ് നമുക്ക് കാണാം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായി തന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് തുറന്നു വന്നിരിക്കുന്ന പേജിൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഐ ഡി സ്റ്റാറ്റസ് ട്രാൻസാക്ഷൻ ടൈപ്പ് ഡേറ്റ് ടൈം തുടങ്ങിയവയെല്ലാം കാണാൻ സാധിക്കും ഈ രീതിയിലാണ് ബെനിഫിഷ്യറി സേവ് ചെയ്യാതെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആഡ് ടു ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ഫോം തുറന്നു വരുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് താഴെ നിൽക്കണമെന്നുള്ളൊരു കോളം മാത്രം ബാക്കിയുണ്ട് ഇവിടെ നമുക്ക് നമ്മളിവിടെ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിനെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതി രേഖപ്പെടുത്താവുന്നതാണ് ഇവിടെ എന്തും തന്നെ എഴുതാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല അതിനുശേഷം ആഡ് ബെനിഫിഷ്യറി ബട്ടൺ ക്ലിക്ക് ചെയ്യാം ബെനിഫിഷ്യറി ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ബെനിഫിഷ്യറി അപ്രൂവ് ആകുന്നതാണ് നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ ബെനിഫിഷ്യറി അപ്രൂവ് ചെയ്യാം അതിനായി നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസോ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ആക്റ്റീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്രൂവ് ഇനോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നുകഴിയുന്ന സ്ക്രീനിൽ ഡെബിറ്റ് കാർഡൊന്നും നെറ്റ് ബാങ്കിംഗ് ഒന്നും കാണാം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് നൽകി അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ പതിനാറക്ക നമ്പറിലുള്ള അവസാന നാലക്കം എൻ്റർ ചെയ്യുക അതിൻ്റെ താഴെയുള്ള കോളത്തിൽ എ ടി എമ്മിൻ്റെ എക്സ്പയറി മന്തും ഇയറും എൻ്റർ ചെയ്യുക മന്ത് എൻ്റർ ചെയ്യുമ്പോൾ രണ്ടക്കം ഉണ്ടായിരിക്കേണ്ടതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തതുപോലെ ആയിരിക്കണം എക്സ്പയറി മന്തും ഇയറും ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം എ ടി എം പിൻ എൻറ്റർ ചെയ്യുക കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് എം പിൻ അല്ല എൻ്റർ ചെയ്യേണ്ടത് ശേഷം അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ബെനിഫിഷ്യറി അപ്രൂവ്ഡ് എന്നുള്ള പോപ്പ് വരുന്നതായി കാണാം നമുക്കിതിന് ക്ലോസ് ചെയ്യാം ഇപ്പോൾ സെൻഡ് ടു അക്കൗണ്ട് നമ്പർ എന്നുള്ള ഈ പേജിൽ ഞാനിപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറിയും കാണാൻ സാധിക്കുന്നുണ്ട് ഈ രീതിയിലാണ് ബെനിഫിഷ്യറി സേവ് ചെയ്യാതെ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതും പുതിയ ബെനിഫിഷ്യറി സേവ് ചെയ്യുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായി ചോദിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ